സൂപ്പർ ക്ലീൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ബൈക്ക് ടൂ വീലറിൻ്റെയൊക്കെ ഓയിൽ ചേഞ്ചിങ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാം. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് സ്വന്തമായിട്ടാണ്. ഇത് പഴയ മോഡലാണ്, 2007 മോഡല് പാഷൻ പ്രോയാണ്. എല്ലാ ബൈക്കിൻ്റെയും ഓയിൽ ചേഞ്ചിങ് മെത്തേഡൊക്കെ ഒരേപോലെ ആയിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് വ്യത്യാസം എന്ന് പറയുന്നത് മറ്റേ ഓയിൽ അടിക്കുന്ന നെറ്റിലുള്ള വലിപ്പത്തിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ആ വ്യത്യാസത്തിനനുസരിച്ച് അതിൻ്റെ സ്പാനറിലും വ്യത്യാസം വരും. ഈ വണ്ടിയുടെ ഓയിലിനെ നെറ്റടിക്കാൻ വേണ്ടി 17 സ്പാനർ മതിയാവും. അതിനായിട്ട് റിംഗ് സ്പാനറോ അതുപോലെ തന്നെ ബോക്സോ മേടിച്ച് വെച്ചാൽ മതി. ഈ ഒരു നെറ്റ് അഴിച്ചിട്ടാണ് നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കേണ്ടത്. അതിനു മുമ്പ് പഴയ ഓയിൽ ഊറ്റിക്കളയണം. പഴയ ഓയിൽ ഊറ്റിക്കളയാനായിട്ട് ആ എഞ്ചിൻ്റെ അടിയിലുള്ളൊരു നെറ്റുണ്ട്, അത് അഴിച്ചിട്ട് അതിൽ ഓയിൽ ഊറ്റിക്കളയണം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതൊരു പരന്ന ബേസിനാണെങ്കിലും എടുത്താൽ മതി. ബേസിൻ പോലുള്ള പാത്രം, ഇതുപോലെ പരന്ന പാത്രം എടുത്താൽ മതി. അതേപോലെ നെറ്റഴിക്കാനുള്ള ഒരു സ്പാനർ എടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഓയിൽ നെറ്റ് അഴിക്കാൻ വേണ്ടി 17 സ്പാനറാണ് വേണ്ടത്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ നെറ്റാണ്, ഈ കാണുന്ന നെറ്റാണ് അഴിക്കേണ്ടത്. ഓയിൽ നെറ്റ് അഴിക്കാൻ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ നിന്ന് വേണം അഴിക്കാൻ. ഇത് നമ്മൾ ബ്രേക്ക് പെഡലിലേക്ക് ഇരിക്കുന്ന ആ സൈഡ്. ഇതേപോലെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് നെറ്റഴിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ വണ്ടിയുടെ സൈസ് അനുസരിച്ച് അത് മേടിച്ച് വെച്ചാൽ മതി. വണ്ടിയുടെ റൈറ്റ് സൈഡിൽ ഇരുന്നിട്ടാണ് നമ്മൾ ആ നെറ്റ് അഴിക്കാൻ നോക്കുന്നതെങ്കിൽ നമ്മൾ ആ നെറ്റ് തിരിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന അഴിക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത്. ആദ്യമായിട്ടൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നവർക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ടാണ് അത് പറയുന്നത്. കൂടുതലായിട്ട് നമ്മളൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സൈഡ് മാറി ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. വർക്ക്ഷോപ്പിൽ കൊടുത്താണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ 30 രൂപ തൊട്ട് 50 രൂപ വരെ അവർ സർവീസ് ചാർജായിട്ട് മേടിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ വർക്ക്ഷോപ്പിലും തന്നെ ഓയിലുള്ളതുകൊണ്ട് അവർ പറയുന്ന റേറ്റിൽ, അത് MRP റേറ്റ് തന്നെ അവർ ഈടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ കടയിൽ നിന്ന് ഓയിൽ മേടിച്ചിട്ട് നമുക്ക് സ്വന്തം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ആ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനും പറ്റും, ഓയിൽ മേടിക്കാനും പറ്റും. അതുപോലെ മാറ്റി ഓയിൽ കൊണ്ട് നമുക്ക് വേറെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഈ ഓയിൽ തന്നെ നമുക്ക് ഗേറ്റിലൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ മൾട്ടിപർപ്പസ് ലൂബ്രിക്കേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് വേസ്റ്റൊക്കെ കത്തിക്കാനായിട്ട് യൂസ് ചെയ്യാം. വേസ്റ്റ് അങ്ങനെ പൊതുസ്ഥലത്ത് കത്തിക്കാൻ പാടില്ല, എന്നാലും അത്യാവശ്യ സമയത്ത് നമുക്കിപ്പോൾ നനഞ്ഞെടുക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ അത് കത്തുന്ന സാധാരണഗതിയിൽ നമുക്ക് കത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊരു കുറച്ച് ഒഴിച്ചിട്ട് കത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കത്തിത്തീരുന്നതാണ്. പിന്നെ ഈ വാർക്ക പണിക്കാർ കൂടുതലായിട്ട് കരിയോല യൂസ് ചെയ്യാറുണ്ട്. അവർ ഈ ഷട്ടറിങ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണിത്. അത് 35 രൂപ തൊട്ട് 50 രൂപ വരെ വിലയ്ക്കാണ് അവർ വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോണത്. ഇതിപ്പോൾ ഈ കരിയോല എന്ന് പറഞ്ഞാലും ഇത് പെട്രോൾ എഞ്ചിൻ്റെ ആയതുകൊണ്ട് ഒരുപാട് കരി ഉണ്ടാകത്തില്ല, ഡീസൽ എഞ്ചിൻ്റെ ആകുമ്പോൾ കൂടുതൽ കരി ഉണ്ടാകുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ലൂബ്രിക്കേഷൻ പർപ്പസിന് വേണ്ടി ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഓയിൽ ചോർന്ന് തീരാറായിട്ടുണ്ട്. ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി നമ്മൾ എപ്പോഴും നല്ല ലെവലായ സ്ഥലത്ത് വേണം വെക്കാൻ, നല്ല നിരപ്പുള്ള സ്ഥലത്ത് സെൻട്രൽ സ്റ്റാൻഡിൽ വേണം വെക്കാൻ. എന്നാലാണ് ആ പൂർണ്ണമായിട്ട് ആ ഓയിൽ നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോർത്തിയെടുത്ത കരിയോലി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ടാങ്കിൽ നിന്ന് പൂർണ്ണമായിട്ട് ഓയിൽ ചോർന്ന് പോകുന്നിട്ടില്ല, അപ്പോൾ കുറച്ചുകൂടി പോരാനുണ്ട്. അപ്പോൾ നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒന്ന് വണ്ടി ഒന്ന് ചെരിച്ച് പിടിക്കണം, അപ്പോൾ ടാങ്കിലുള്ള കംപ്ലീറ്റ് ഓയിലും ചോർന്ന് പോകുന്നുള്ളൂ. സാധാരണ മിക്കവർക്കുള്ള ഒരു ഡൗട്ടാണ് നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ ഓടി വണ്ടി ഓടിയ കിലോമീറ്റർ കണക്ക് എഴുതി വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യാറ്. ഇപ്പോൾ 100 cc ബൈക്കിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓയിൽ എഞ്ചിനിൽ ഒഴിച്ചേക്കണമെങ്കിൽ, അതായത് ബ്രാൻഡ് കമ്പനികളുടെ ഓയിലാണ് ഒഴിച്ചേക്കണമെങ്കിൽ, ഒരു 5000 കിലോമീറ്റർ സുഖമായിട്ട് നമുക്ക് ഓടാൻ പറ്റും. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള കിലോമീറ്റർ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് നമുക്ക് 5000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മാറ്റിയാൽ മതി. പിന്നെ വല്ല ഓയിലിലെ ലെവൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ടോപ്പപ്പ് ചെയ്ത് ഇടയ്ക്കൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഓയിൽ കംപ്ലീറ്റ് ഡ്രെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നെറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പഴയ പോലെ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുക. നെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്, അപ്പോൾ അത് പിന്നീട് അഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. ഇനി നമുക്ക് പുതിയ ഓയിൽ ഒഴിക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കാസ്ട്രോൾ എസൻഷ്യൽ 10W30 grade ആണ്. ഇതൊരു മിനറൽ ഓയിലാണ്, നമുക്ക് മിനറൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. സെമി സിന്തറ്റിക്കോ അതുപോലെ ഫുള്ളി സിന്തറ്റിക്കോ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു 100 cc ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഫുള്ളി സിന്തറ്റിക് ഓയിലും സെമി സിന്തറ്റിക് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. 125 cc മേളിലേക്കുള്ള വണ്ടികൾക്കാണ് നമ്മൾ കൂടിയ ഗ്രേഡിലുള്ള ഓയിൽ ഒഴിച്ചാൽ അതിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടത്തുള്ളൂ. ആ ഓയിലൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10000 കിലോമീറ്ററൊക്കെ സുഖമായിട്ട് ഓടുകയും ചെയ്യാം. ഏതൊരു വണ്ടിയുടെയും എഞ്ചിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിനെ ഒഴിച്ചിരിക്കുന്ന ഓയിലിൻ്റെ ഒരു ക്വാളിറ്റികളനുസരിച്ചിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ നല്ല ഓയിൽ തന്നെ ഒഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് ഓയിൽ ലെവൽ കുറയുന്നുണ്ടോയെന്നൊന്നും നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യണം. ഓയിലിടയ്ക്ക് ലീക്ക് ഉണ്ടോയെന്നൊന്നും നോക്കണം. ഓയിൽ സീലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ചെറിയ കംപ്ലൈൻ്റൊക്കെ ഉണ്ടെങ്കിൽ കത്തലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇടയ്ക്ക് ശ്രദ്ധിച്ചേക്കണം. ഓയിൽ കുറവുള്ള വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിസ്റ്റൺ പിടിക്കുകയും എഞ്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഈ വണ്ടിയുടെ ഓയിൽ സ്റ്റിക്കാണിത്, അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു അളവുണ്ട്. അതിൻ്റെ ആ ഒരു അളവിൽ താഴെ പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് അറിയാൻ പറ്റും ഓയിൽ ലെവൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു എഞ്ചിൻ ഓയിലിൻ്റെ ഷോപ്പും അതുപോലെ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നൊരു ഷോപ്പാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കടയിൽ നിന്ന് തന്നെ എടുത്ത ഓയിലാണിത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാസ്ട്രോളിൻ്റെ 10W30 grade ആണ്.
അപ്പം ഇതിന് പകരം നമുക്ക് സെർവോടെ ഒഴിക്കാം, അതുപോലെ ബ്രാൻഡ് കമ്പനിയുടെ ഏതെങ്കിലും നമുക്ക് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 20W40 നല്ലത് 10W30 ഗ്രേഡ് തന്നെയാണ്. 2007 തൊട്ടുള്ള വണ്ടികൾക്ക് കൂടുതലായിട്ടും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 10W30 ആണ്. 20W40 ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. 20W40 കട്ടി കുറവാണ് 10W30. അപ്പോൾ ഈ എഞ്ചിന് ശരിക്കും കട്ടി കുറഞ്ഞ പോലെയാണ് കുറച്ചും കൂടെ വണ്ടി സ്മൂത്തായിട്ട് ഓടാൻ നല്ലത്. അതുപോലെ തന്നെ ലീക്കുള്ള വണ്ടിയോ അതുപോലെ കത്തൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ 20W40 ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബൈക്കിൻ്റെ ഓയിൽ ചേഞ്ചിനെ കുറിച്ചും അതുപോലെ എഞ്ചിൻ ഓയിലിനെ കുറിച്ചും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ആ ഓയിൽ ഒഴിക്കേണ്ട ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യാനും അതുപോലെ ക്യാപ്പ് അത് ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.